ഹലോ വന്നിട്ടുള്ള ഇഫ്താറിന് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തയ്യാറാക്കി എടുക്കേണ്ടിയ ഒരു അടിപൊളി മസാലക്കന്നിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എൻ്റെ സ്ഥലത്ത് ഇതിന് ചീരാക്കന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നല്ലൊരു വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിനെ കൊണ്ടാണ് ഞാനിത്. നിങ്ങളിപ്പോൾ ചെറിയ തേങ്ങ എടുക്കുന്നെങ്കിൽ അത് ഫുള്ളായിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് 1.5 teaspoon നല്ല ജീരകം ചേർത്ത് എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 പട്ടയും 2 ഗ്രാമ്പൂ പിന്നെ 2 ഏലക്കായാണ്. ഇതൊക്കെ നമുക്ക് ഈ ഒരു തേങ്ങയിലേക്ക് ചേർത്ത് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചോറാണ്. അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് മിക്സിയിലേക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 10 ചെറിയുള്ളിയും പിന്നെ ഒരു 10-15 വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 1 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അതായത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഒരു കപ്പും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം അടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതേപോലെ അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യം 1 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തെടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലോണം തിളച്ച് പൊങ്ങി വരുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം തിളച്ച് പൊങ്ങി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കന്നിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളോട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലേ രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോ കാണുന്നതുവരെ ബൈ.